അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ റുഖിയ മാം നിങ്ങൾക്ക് പാട്ട് പാടി തന്നിരുന്നു, കഥ പറഞ്ഞു തന്നിരുന്നു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞു തന്നേ? എന്തൊക്കെയാ പറഞ്ഞേ? ആ, രണ്ടക്ഷരം പറഞ്ഞു തന്നിരുന്നു അല്ലേ? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഏതാ? ആ, ആ അല്ലേ? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ആ, പിന്നെ അല്ലേ? ആ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ, ആ. ഇതെങ്ങനെ എഴുതുക എന്ന് മാം കാണിച്ചു തന്നില്ലേ? എളുപ്പത്തിൽ ആ എഴുതുന്ന വിധം പറഞ്ഞു തന്നിരുന്നു. എങ്ങനെ എഴുതുക ഒന്ന് എഴുതി നോക്കാം അല്ലേ? നമ്മൾ എൽ കെ ജിയിൽ പഠിച്ച ദ എന്ന അക്ഷരവും റ എന്ന അക്ഷരവും ര എന്ന അക്ഷരവും കൂടി ചേർത്ത് എഴുതുന്ന വിധം കാണിച്ചു തന്നിരുന്നില്ലേ? ഒന്ന് നോക്കിയോ. ഈ ദ എഴുതി അതിൻ്റെ മേലെ ചേർത്ത് റ എഴുതി അതിനോട് ചേർത്ത് ര എഴുതിയാലോ? ആ ആയി അല്ലേ? ഇനി നമുക്ക് ഈ അക്ക് ഒരു തുമ്പിക്കൈ വരച്ചാലോ? ആ, ആ എന്ന് വായിക്കോ അല്ലേ? അപ്പം നമ്മൾ അ എന്ന് പഠിച്ചു, ആ എന്ന് പഠിച്ചു. ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചേ? ആ. ഇനി അ തുടങ്ങുന്ന പദങ്ങൾ പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു ആ പദങ്ങൾ? ഓർമ്മയുണ്ടോ ഏതൊക്കെയായിരുന്നു? ആ, അമ്മ, അട, അറ, അഞ്ച് അല്ലേ? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അമ്മ, അട, അറ, അഞ്ച്. ഇനി നമ്മൾ ആ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച പദങ്ങൾ ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ? ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കേ. ആ, ആന, ആട്, ആമ, ആറ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ആന, ആട്, ആമ, ആറ്. അപ്പം ഇത്രയും പദങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? എല്ലാവരും ഈ അക്ഷരങ്ങളും പദങ്ങളും ദിവസേന വീട്ടിൽ നിന്നും വായിച്ചു കൊടുക്ക വായിച്ചു നോക്കണം. ആ ഉപയോഗിച്ചുള്ള പദങ്ങളും ആ അ ഉപയോഗിച്ചുള്ള പദങ്ങളും എല്ലാവരും ദിവസവും വീട്ടിൽ നിന്നും വായിക്കണം. പിന്നെ എഴുതാനും പഠിക്കണം. അന്ന് എഴുതാൻ പറഞ്ഞിരുന്നല്ലോ. ആ, രണ്ട് പദം അ തുടങ്ങുന്ന രണ്ട് പദവും ആ തുടങ്ങുന്ന രണ്ട് പദവും എഴുതാൻ പറഞ്ഞിരുന്നു. ഏത് ബുക്കിലാണ് എഴുതാൻ പറഞ്ഞേ? ആ, മലയാളം നോട്ട് ബുക്കിൽ. നമ്മളുടെ മലയാളം നോട്ട് ബുക്ക് ഏതാണ്? ഇങ്ങനെ ടൂ ലൈൻ, രണ്ട് വര വരച്ചിട്ടുള്ള നോട്ട് ബുക്ക് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ടൂ ലൈനുള്ള. ആ, അതിലാണ് നമ്മൾ ഏതെഴുതണ്ടേ? ആ എന്ന അക്ഷരം അതിനകത്ത് ഇങ്ങനെ രണ്ട് സൈഡിലും തട്ടിച്ച് എഴുതാൻ പറഞ്ഞിരുന്നു. ആ എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നില്ലേ? അപ്പം ഇത് രണ്ടും വെച്ച് രണ്ട് പദങ്ങൾ വീതം എഴുതാൻ പറഞ്ഞിരുന്നു. കുറേ പേരൊക്കെ എഴുതി ഓരോരുത്തരും ഗ്രൂപ്പുകളിലൊക്കെ അയച്ചിരുന്നു. ഇനിയും കുറച്ച് പേര് കൂടി അയക്കാനുണ്ട്. അപ്പം എല്ലാവരും എല്ലാ വർക്കുകളും ഗ്രൂപ്പിൽ അയച്ചു തരണം. അപ്പം നമ്മുടെ ക്ലാസ് റൂം ഇതല്ലേ? ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. അപ്പം എല്ലാവരും ഈ സ്കൂൾ തുറക്കുന്നത് വരെ ഈ ക്ലാസ് റൂമിൽ എല്ലാ ദിവസവും വന്ന് നിങ്ങളുടെ വർക്കുകളൊക്കെ ഓരോ പിന്നെ അതാത് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കണം. കുറേ പേര് മടി പിടിച്ചിരിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടുണ്ടോ? അപ്പോൾ നമ്മൾ സ്കൂൾ തുറന്നാൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണ്ടേ?
ഇപ്പോൾ സ്കൂളിൽ വരണ്ടേ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ വരിക. അപ്പോൾ ബിന്ദു മാമിന് അയച്ചു കൊടുക്കാനുള്ള വർക്ക് ബിന്ദു മാമിന് അയച്ചു കൊടുക്കുക, റുക്കിയ മാമിന് അയച്ചു കൊടുക്കാനുള്ളത് റുക്കിയ മാമിന് അയച്ചു കൊടുക്കുക, റാബിയ മാമിന് അയച്ചു തരാനുള്ളത് റാബിയ മാമിന് അയച്ചു തരിക. എന്നാലല്ലേ നമ്മൾ വെരി ഗുഡ് ആവുള്ളൂ, കുറേ സ്റ്റാറൊക്കെ കിട്ടുള്ളൂ. ഈ സ്കൂളൊക്കെ തുറന്നാൽ സമ്മാനമൊക്കെ വാങ്ങിക്കണ്ടേ, ട്രോഫി വാങ്ങിക്കണ്ടേ, പിന്നെ മെഡൽ വാങ്ങിക്കണ്ടേ. അപ്പോൾ എല്ലാവരും എല്ലാ വർക്കുകളും ചെയ്ത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം കേട്ടോ. ഇനി ചെയ്യാത്തവരൊക്കെ വരണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാലുവിൻ്റെ അടുത്തേക്ക് പോയാലോ. നമ്മൾ ലാലുവിനെ കുറിച്ച് പാട്ടും കഥയൊക്കെ പറഞ്ഞിരുന്നു, ഇനി ലാലു എന്തൊക്കെ ചെയ്തെന്ന് കണ്ടാലോ, കാണാം അല്ലേ. അപ്പം നമുക്ക് ഈ ചിത്രം നോക്കാം. ഓക്കെ, ഈ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്, ആരൊക്കെയാ? ആ ലാലുണ്ട്, പിന്നെ ആ ഒരു ഈച്ചയുണ്ട്, വലിയൊരിലയുണ്ട്, പിന്നെയോ ആ ഓലയുണ്ട് അല്ലേ. എന്താ ലാലു ചെയ്യുന്നേ, ലാലു എന്താ ചെയ്യുന്നേ? ആ ഒരു ഇലയിലിരിക്കുകയാണല്ലേ. പിന്നെ ഈച്ചയോ ആ പറന്ന് വരുന്നുണ്ട് അല്ലേ. പിന്നെ അപ്പോൾ നമുക്ക് എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ലാലു ഒരു ദിവസം ഒരു വലിയൊരു മരത്തിൻ്റെ ഇലയിലിങ്ങനെ ചാരിയിരിക്കുമായിരുന്നു, കാറ്റൊക്കെ കൊണ്ട് ചാരി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്താണ് അതുവഴി ആര് വന്നത്, ഈച്ചപ്പെണ്ണിങ്ങനെ പറന്ന് പറന്നിങ്ങനെ വന്നത്. അപ്പോൾ ഈച്ചപ്പെണ്ണ് വരുമ്പോൾ നല്ലൊരു പാട്ട് ഈണത്തോടെ പാടിയിട്ടാണ് പറന്ന് വരുന്നത്. നല്ല സന്തോഷത്തിൽ ഈണത്തോടെ ഒരു പാട്ട് പാടിയിട്ടാണ് വന്നത്. എന്താ ഈണത്തോടെ പാടുക എന്ന് പറഞ്ഞാൽ, എന്താ ഈണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ. അപ്പം നമ്മൾ പാട്ട് നല്ല കേൾക്കാൻ നല്ല രസത്തിൽ പാടില്ലേ, അതാണ് ഈണത്തോടെ പാടാം. നമുക്കൊരു പാട്ട് ഈണത്തോടെയും ഈണമില്ലാതെയും ഒന്ന് പാടി നോക്കാം. അപ്പം മാം ഒരു പാട്ട് പാടി നോക്കാം. കൂട്ടുകാരി പൂമ്പാറ്റേ കൂടെ വരാമോ, നല്ല പാട്ട് പാടി കളിക്കുവാൻ കൂടെ വരാമോ. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാൽ ചിലങ്ക കെട്ടിത്തരാം നർത്തനമാടാം. ഇങ്ങനെ ഒരു പാട്ടാണ് പാടി. ഇത് ഈണത്തോടെയാണോ പാടിയേ? അല്ല അല്ലേ. കൂട്ടുകാരി പൂമ്പാറ്റ് കൂടെ വരാമോ, നല്ല പാട്ട് പാടി കളിക്കുവാൻ കൂടെ വരാമോ. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റു വന്ന് പറഞ്ഞു, കാൽ ചിലങ്ക കെട്ടിത്തരാം നർത്തനമാടാം. ഇങ്ങനെ ഒരു പാട്ടാണ് നമ്മുടെ ഈച്ചപ്പെണ്ണ് പാടി ഇങ്ങനെ വന്നേ. അത് നമുക്കിന്ന് ഈണത്തിൽ പാടി നോക്കിയാലോ. റെഡിയാണോ എല്ലാവരും? എല്ലാവർക്കും പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് പാടി നോക്കാം. കൂട്ടുകാരി പൂമ്പാറ്റേ കൂടെ വരാമോ, നല്ല പാട്ടു പാടി കളിക്കുവാൻ കൂടെ വരാമോ. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാൽച്ചിലങ്ക കെട്ടിത്തരാം നർത്തനമാടാം. അപ്പോൾ ഈണത്തിലെങ്ങനെ പാടുക, ഒന്നിട പാടി നോക്കാം. കൂട്ടുകാരി പൂമ്പാറ്റേ കൂടെ വരാമോ, നല്ല പാട്ടു പാടി കളിക്കുവാൻ കൂടെ വരാമോ. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാൽച്ചിലങ്ക കെട്ടിത്തരാം നർത്തനമാടാം. ആദ്യം ഈ പാട്ട് ഈണമില്ലാണ്ട് പാടി അല്ലേ, പിന്നെ ഈണത്തോടെ പാടി. അപ്പം ഏത് പാട്ട് കേൾക്കാനാ രസം, ഈണത്തോടെ പാടിയതാണോ ഈണമില്ലാതെ പാടിയതാണോ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? നമുക്ക് പാട്ടുകളൊക്കെ ഈണത്തോടെ പാടുന്നതാണല്ലേ ഇഷ്ടം. അപ്പം നമ്മുടെ ഈച്ചപ്പെണ്ണ് ഈണത്തോടെയാണ് പാട്ടും പാടി വന്നേ. അപ്പോൾ ലാലു ചോദിച്ചു, നല്ല സന്തോഷത്തോടെ ഈണത്തോടെ പാട്ടൊക്കെ പാടിയാണല്ലോ ഈച്ചപ്പെണ്ണ് വരുന്നേ, നീ ഇന്ന് ഒറ്റയ്ക്കാണല്ലോ, നിൻ്റെ ഈണ എവിടെ, നിൻ്റെ ഈണ എവിടെ എന്ന് ചോദിച്ചു. അപ്പം ആരാ ഈണ, ഈണ ആരാ അറിയാമോ? ഈണ ആരാന്ന്, ഈ ഈച്ചപ്പെണ്ണിൻ്റെ കൂട്ട്, ഈച്ചപ്പെണ്ണിൻ്റെ ജോഡി. അപ്പം ഇത് ഈച്ചപ്പെണ്ണാണ്, മറ്റേതോ ആൺ ഈച്ചയാണ്.
ഇപ്പോൾ നമ്മൾ പെൺസിംഹം ആൺസിംഹം എന്നൊക്കെ പറയാറില്ലേ, ഈണകളെ പറയാറില്ലേ, അതുപോലെ ഈച്ചപ്പെണ്ണിൻ്റെ ഈണയാണ് ആണീച്ച. അപ്പോൾ ഈ ആൺ ഈച്ച എവിടെയാണ് എന്നാണ് ചോദിച്ചത്, അതാണ് ഈണ എവിടെയെന്ന് ചോദിച്ചത്. അപ്പം അങ്ങനെ ഈച്ചപ്പെണ്ണ് പറഞ്ഞു, എൻ്റെ ഈണേ ഇര തേടാൻ പോയിരിക്കുകയാണ്. എന്തിനാ പോയിരിക്കുന്നേ? ആ ഇര തേടാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇര, നിങ്ങൾക്ക് മനസ്സിലായോ ഇര എന്താണെന്ന്? മനസ്സിലായോ? ആ ഇര എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, ഭക്ഷണം, അതിനാണ് ഇര എന്ന് പറഞ്ഞാൽ. നമ്മൾ ചോറ് പലഹാരങ്ങളൊക്കെ കഴിക്കാറില്ലേ, ആ ഈ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ആര് പോയിരിക്കണേ? ആൺ ഈ ഈച്ചപ്പെണ്ണിൻ്റെ ഈണ പോയിരിക്കുന്നത്, ആൺ ഈച്ച പോയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇര തേടാൻ ഇര കൊണ്ടുവരാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ തുറന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഈച്ച വന്നിരിക്കാറില്ലേ? പലഹാരങ്ങൾ, നല്ല മധുരമുള്ള പലഹാരങ്ങളിലും പഴങ്ങളിലൊക്കെ ഈച്ച വന്നിരിക്കാറില്ലേ? അങ്ങനെ ഈച്ച വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വരാതിരിക്കാൻ, ഈച്ച വന്നിരിക്കാതിരിക്കാൻ? ആ മൂടി വയ്ക്കും, അല്ലേ? അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ മൂടി വയ്ക്കാറുണ്ടോ? ഉണ്ടോ? ആ ഈച്ച വന്നിരുന്നാൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? രോഗം വരും, അല്ലേ? അപ്പോൾ രോഗം വരാതിരിക്കാനാണ് നമ്മൾ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യാൻ പറയുന്നത്? ആ മൂടി വയ്ക്കാൻ പറയുന്നത്. മധുരമുള്ളതിലാണെങ്കിലും ചോറിലാണെങ്കിലും എല്ലാ ഭക്ഷണത്തിലും ഈച്ച വന്നിരിക്കും. അപ്പോൾ നമ്മൾ രോഗം വരാതിരിക്കാനാണ് എന്ത് പറയുന്നത്? ആ മൂടി വയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രോഗം പരത്തുന്ന ജീവിയാണ് ആര്? ഈച്ച. രോഗം പരത്തുന്ന ജീവിയാണ് ഈച്ച. നമുക്ക് ഈച്ചനെ ഒന്ന് വരച്ച് നോക്കിയാലോ. ഈച്ചയെ ഒന്ന് വരച്ച് നോക്കാം. കണ്ടോ ഇതെന്താണ്? ആ ഈച്ച അല്ലേ, കണ്ടില്ലേ ഈച്ചയെ? കണ്ടോ എല്ലാവരും? ആ അല്ല, രോഗം പരത്തുന്ന ജീവിയാണ് ആര്? ഈച്ച. രോഗം പരത്തുന്ന ജീവിയാണ് ഈച്ച. ഇനി വേറൊരു ജീവി കൂടെ ഉണ്ട്, ചെറിയൊരു ജീവി കൂടെ ഉണ്ട്. ഏതാ രോഗം പരത്തുന്നത്? ആ കൊതുക് അല്ലേ. അപ്പം ഈച്ചയും കൊതുകും രോഗം പരത്തുന്ന ജീവികളാണ്. അപ്പം അങ്ങനെ അവർ പറഞ്ഞു. അപ്പം നമ്മൾ ഈച്ചപ്പെണ്ണ് എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞേ? ആ ഇര തേടാൻ വേണ്ടിയിട്ട് ഇണ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ലാല് പറഞ്ഞു, എന്നാൽ അവിടെ ഒരു ഓല കണ്ടില്ലേ നമ്മൾ ചിത്രത്തിൽ? ഓല കണ്ടില്ലേ? ഈ ഓലയുടെ ഈ ഇർക്കിലിൽ ആര് വന്നിരുന്നു? ഈച്ച വന്നിരുന്നു. നമ്മൾ ഈ ഈ ഇർക്കിൽ കണ്ടിട്ടില്ലേ എല്ലാവരും? കണ്ടിട്ടില്ലേ? കണ്ടോ ഈ ഓലയുടെ ഈർക്കിലാണിത്, കണ്ടില്ലേ? ഈ ഈർക്കിലിൻ്റെ മേലെ ആരിരുന്നു? ഈച്ച വന്ന് ഇരുന്നു. എന്നിട്ട് വീണ്ടും ഈണത്തോടെ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ ലാലുവും ഈച്ചയും കൂടി പാട്ടൊക്കെ പാടി ഒത്തിരി നേരം കളിച്ച് വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ ഈ കഥയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായില്ലേ? ഓക്കേ, നമ്മൾ പറഞ്ഞു ഇതിലെന്തുണ്ട്? ഇലയുണ്ട് എന്ന് പറഞ്ഞു. കണ്ടോ ഇതാ ഈ ഇല, ഇല. പിന്നെ എന്തിനു പോയിരിക്കുകയാണ് ഈണ? ആ ഇര തേടാൻ പോയിരിക്കുകയാണ്, ഈ ര ഇര. പിന്നെ ആരാണ് ഇര തേടാൻ പോയിരിക്കുന്നേ? ആ ഇണ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഈ ല ഇല, ഈ ര ഇര, ഈ ണ ഇണ. കണ്ടോ? അപ്പം ഇതിൽ ഈ മൂന്ന് വാക്കുകളിലും ഒരുപോലെ വരുന്ന അക്ഷരം ഏതാണ്? ഏതാ? ഈ അല്ലേ. ഒരുപോലെ വരുന്ന അക്ഷരം ഏതാണ്? ഈ അല്ലേ. നമുക്കൊന്നുകൂടെ വായിച്ച് നോക്കാം. ഈ ഈ ല ഇല, ഈ ര ഇര, ഈ ണ ഇണ. കണ്ടോ?
അപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരും ഇതുപോലെ വായിച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബുക്സ് കിട്ടിയില്ലേ? കിട്ടാത്തവർ സ്കൂളിൽ വന്ന് ബുക്കൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് നോക്കണം. അതുപോലെ ഇവർ മാത്രമാണോ ഉണ്ടായിരുന്നേ? അല്ല, നമ്മളുടെ ഈച്ച ഉണ്ടായിരുന്നു അല്ലേ. ഈച്ച ഉണ്ടായിരുന്നു. ഈച്ച പിന്നെ ഈച്ച എങ്ങനെ പാട്ട് പാടി വന്നു എന്നാ പറഞ്ഞേ? ആ, ഈണത്തിൽ പാട്ടും പാടിയാണ് വന്നെന്ന് പറഞ്ഞു. പിന്നെ എന്തിലാണ് ഈച്ച വന്നിരുന്നത്? എന്തിൻ്റെ മേലെയാണ് ഇരുന്നേ? ആ, ഈർക്കിലിൻ്റെ മേലെ അല്ലേ. അപ്പം കണ്ടോ, ഈർക്കിൽ. അപ്പം നമ്മൾ മൂന്ന് ഈച്ചയുടെയും ഈണം, ഈർക്കിൽ, മൂന്ന് പദങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഒരുപോലെ വരുന്ന അക്ഷരം ഏതാണ്? ഏതാണ് ഇതിൽ ഒരുപോലെ വരുന്ന അക്ഷരം? ആ, ഈ അല്ലേ. കണ്ടോ, ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഈ. ഒന്ന് പറഞ്ഞ് നോക്കിക്കേ. ഈ, ഈ ച, ഈച്ച, ഈണം, ഈണം, ഈർക്കിൽ, ഈർക്കിൽ, ഈച്ച, ഈച്ച, ഈണം, ഈണം, ഈർക്കിൽ, ഈർക്കിൽ. പിന്നെ ഇത് വീട്ടിൽ നിന്നും ഇതുപോലെ എല്ലാവരും വായിച്ച് നോക്കണം കേട്ടോ. എല്ലാ ദിവസവും എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്നും വായിക്കണം, അതുപോലെ എഴുതി പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് ഈ എഴുതാ എന്ന് നോക്കാം. നോക്കിയേ എല്ലാവരും, നമ്മൾ എൽ കെ ജിയിൽ നിന്നും ഈ എഴുതാൻ പഠിച്ചിട്ടുണ്ട് കണ്ടോ. ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഈ. ഇനി ഈ ഈയുടെ അടുത്ത് ഒരു ദീർഘചിഹ്നം, ദീർഘചിഹ്നം ചേർത്താൽ എന്ത് വായിക്കും? ഈ ചിഹ്നം ഇവിടെ ഇല്ലല്ലോ. ഈ ചിഹ്നം ചേർത്താൽ എന്ത് വായിക്കും? ആ, ഈ അല്ലേ. ഈ, ഈ എന്താ വായിക്കുക? ഈ, ഈ. ഇനി ഈ അക്ഷരങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്നും എഴുതി പഠിച്ച്, അപ്പം മാം കാണിച്ചു തരാം എങ്ങനെ എഴുതണ്ടെന്ന്. അപ്പം നിങ്ങളുടെ മലയാളം നോട്ട് ബുക്കിൽ, ഏതാണ് മലയാളം നോട്ട് ബുക്ക് എന്ന് പറഞ്ഞത്? ടു ലൈൻ നോട്ട് ബുക്ക് അല്ലേ. അങ്ങനെ രണ്ട് വര വരച്ചിട്ടുള്ള നോട്ട് ബുക്കില്ലേ, ഇങ്ങനെ വരച്ചിട്ടുള്ള നോട്ട് ബുക്കില്ലേ, ഈ നോട്ട് ബുക്കിൽ ഈ തുടങ്ങുന്ന രണ്ട് പദങ്ങൾ, ഈ തുടങ്ങുന്ന രണ്ട് പദങ്ങൾ ഇങ്ങനെ എഴുതി നോക്കാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഈ രണ്ട് അറ്റത്തും തട്ടിച്ചെഴുതണം. ഇതിൻ്റെ വാല്, ഈയുടെ വാല് താഴോട്ട് വളച്ചിടണം. ഈ ല, ഇല. പിന്നെ ഇനി അടുത്ത പദം ഈ ര, ഇര. ഇതുപോലെ നിങ്ങൾ ഈ തുടങ്ങുന്ന ഈ രണ്ട് പദങ്ങൾ എഴുതുക. അതുപോലെ ഇനി ഈ തുടങ്ങുന്ന രണ്ട് പദങ്ങൾ എഴുതണം. നിങ്ങൾക്ക് എളുപ്പമുള്ള രണ്ട് പദങ്ങൾ എഴുതാം. ഈ, ഈ ച, ഈ ച, ഈ ണം, ഈണം. ഈ രണ്ട് പദങ്ങൾ താഴെ താഴെ രണ്ട് പേജായിട്ട് എഴുതാം. താഴെ താഴെ രണ്ട് പേജ്. ഇപ്പം ഈ ഇല, ഇര എന്ന് ഒരു പേജിൽ, ഈ ഈച്ച, ഈണം എന്ന് ഒരു പേജിൽ. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? റാബിയ മാമിൻ്റെ ക്ലാസ്സിലുള്ളവർ റാബിയ മാമിൻ്റെ ഗ്രൂപ്പിൽ അയച്ചു തരണം. ബിന്ദു മാമിൻ്റെ ക്ലാസ്സിലുള്ളവർ ബിന്ദു മാമിൻ്റെ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണം. അതുപോലെ റുക്കിയ മാമിൻ്റെ ക്ലാസ്സിലുള്ളവരോ ആ റുക്കിയ മാമിൻ്റെ ക്ലാസ്സിലേക്ക്, ആ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ. അപ്പോൾ ആരും മടി കൂടാതെ എല്ലാ വർക്കുകളും ചെയ്യണം. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. അപ്പോൾ സ്കൂൾ തുറക്കുന്നവരെ ഈ ക്ലാസ് റൂമിൽ എല്ലാ ദിവസവും വരിക, എല്ലാ വർക്കുകളും ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.